നമസ്കാരം. ഭാരതത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നിരവധി അഭിമാനകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അവയുടെ പ്രവർത്തനം, പ്രയോജനം എന്നിവ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് പേൾസ് ഓഫ് അവർ കൺട്രി. പേൾസ് ഓഫ് അവർ കൺട്രിയുടെ 1 എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യത്തെ 3 എപ്പിസോഡുകളിലൂടെ നാം പരിചയപ്പെടുത്തുന്നത് കടലിലെ വർണ്ണവിസ്മയങ്ങളാണ്. കടലിലെ വർണ്ണവിസ്മയങ്ങളുടെ കേന്ദ്രമായ വിഴിഞ്ഞത്തെ അക്വേറിയത്തിലേക്കാണ് നാം പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 15 കിലോമീറ്റർ മാറി കോവളത്തിന് സമീപം ഉള്ള വിഴിഞ്ഞത്താണ് അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഈ അക്വേറിയത്തിലെ വർണ്ണവിസ്മയങ്ങളെക്കുറിച്ച് ഇത് സംബന്ധമായിട്ടുള്ള വിദഗ്ധനായ ഡോക്ടർ അനിൽ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഈ ചെമ്മീനെ പറ്റി നിങ്ങളോട് പറയാം. ഇതൊരു സ്റ്റീനോപ്പസ് ഹിസ്പിഡസ് എന്ന് പറഞ്ഞൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ചെമ്മീനാണ് കൊഞ്ചി. ഇതിപ്പം ഈ പൗഴപ്പുറ്റ് ഇല്ലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പൗഴപ്പുറ്റുകളും കോറൽസും ഒക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിലിൻഡ്രേഴ്സിന് വലിയ പുറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു ഏരിയയിലാണ് ഇത് ഇതിനെ കാണുന്നത്. ഈ ഈ തല കൊഞ്ചുകൾ കാണപ്പെടുന്നത് വളരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ വിലയുള്ള ഒരു ചെറിയ കൊഞ്ചാണിത്. ഇതിൻ്റെ ആ നീണ്ട കലികൾ ഉപയോഗിച്ചിട്ടാണ് അത് അതിൻ്റെ ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ കോറൽ ഇതിലുള്ള പിന്നെ പാരസൈറ്റുകൾ അതിനകത്ത് വളർന്ന ആൽഗ, എക്സ്റ്റേണലായിട്ട് വളർന്നിരുന്ന ആൽഗ ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് ഈ കോറൽ റീഫ് അല്ലെങ്കിൽ പൗഴപ്പുറ്റുകളെ വളരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഇതിന് സഹായിക്കുന്ന ഒരു കൊഞ്ചാണ്. അങ്ങനെ ഈ നമ്മുടെ ഈ കോറൽ റീഫിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു കൊഞ്ചാണ്. അതുപോലെ തന്നെ ഇത് ഈ അക്വേറിയം ഇതിൽ ട്രേഡിൽ ഇൻ്റർനാഷണൽ അക്വേറിയം ട്രേഡിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൊഞ്ചാണിത്. ഇതിൻ്റെ ഇതിന് ഒരു $50 വരെ ഒരു പെയറിന് വിലയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്? ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ വിഴിഞ്ഞം ഏരിയയിൽ ഇത് കിട്ടും. നമുക്ക് ഡൈവറിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൈവറിനെ പിന്നെ എൻഗേജ് ചെയ്ത് ഡൈവ് ചെയ്യിക്കും. അപ്പോൾ അവർ ഈ കോർണറുള്ള ഏരിയ പോയിട്ട് ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് ഡീപ് സീ ഫോംസ് ആണോ? ഡീപ് സീ അല്ല, ഇത് ഷാലോ വാട്ടർ ഫോംസ് ആണ്. ഈ കോറൽ ലീഫ്സ് കാണുന്ന വെച്ചാൽ കോറൽ ലീഫ്സിന് എപ്പോഴും ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ലൈറ്റ് നല്ലപോലെയുള്ള ഏരിയയിൽ മാത്രമേ ഈ കോറൽ റീഫുകൾ ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. ഇത് ഇത് കോറൽ റീഫിന് കാണുന്നതുകൊണ്ട് ഇത് കുറച്ച് ഷാലോ ഏരിയയിൽ കാണുന്ന ഇത് ഒരു ജീവിയാണ്. ക്രസ്റ്റേഷ്യൻ ആണ്. നിങ്ങൾ ഫൈൽ ആർത്രോപോഡയിൽ ക്രസ്റ്റേഷ്യയിൽ വരുന്ന ഒരു കൊഞ്ചാണ് ഇത്. വേറെ എന്തെങ്കിലും സംശയം? ഡോക്ടർ ഷ്രിംബ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ സ്റ്റെതസ്കോപ്പ് പോലെയുള്ള 2 കൈകളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുന്നുണ്ടാണ് ഡോക്ടർ കൊഞ്ച് എന്നുള്ള പേരിൽ ഇതിനെ അറിയപ്പെടുന്നത്. നമുക്ക് ഇത് ഇത് നമുക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇത് ഭക്ഷണയോഗ്യമായ മത്സ്യമാണ്. ഇതിപ്പം കരാഞ്ചിഡ് എന്ന് പറഞ്ഞ ഫാമിലിയിൽപ്പെടുന്ന മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കരാങ്സ് സെക്സ്ഫാസിയേറ്റസ് എന്ന് പറഞ്ഞ ഒരു മീനുണ്ട്. കരാങ്സ് ഇഗ്നോബിലിസ് എന്നാൽ 2-3 സ്പീഷീസ് ഓഫ് കരാഞ്ചിഡ്സ് ആണുള്ളത്. ഇത് ഫുഡ് ഫിഷാണ്. നമുക്കിത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടേബിൾ ഫിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മീനാണ് ഇതിനെ. നമ്മൾ മറ്റേ ഇവിടെ കണ്ട മീനുകളാണ് ഈ ചെറിയ ബട്ടർഫ്ലൈ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ. അതും ഒരു പഫർ ഫിഷാണ് ആ ബാക്കിൽ പോകുന്നത്. ഇതിനെ പറ്റിട്ട് വേറെ സാർ, ഇത് മോളിലോട്ട് ബോയൻസി ഉള്ള ടൈപ്പ് ആണോ? ആ ഇത് ഇത് എന്ന് വെച്ചാൽ ഇതൊരു കോളം വാട്ടറിൽ കാണുന്ന ഫിഷാണ്. ഇത് ഷാലോ വാട്ടർ സ്പീഷീസ് ആണ്. ഇത് വെച്ചാൽ അധികം ഭയങ്കര ഡെപ്ത്തിൽ കാണുന്നില്ല. ഇത് നല്ല സൈസാകും. ഒരു 50 സെന്റിമീറ്റർ വരെ സൈസ്, ഒരു 50 സെന്റിമീറ്റർ വെച്ചാൽ ഒരു 1.5 മീറ്ററോളം സൈസിൽ വരെ വളർന്ന് വലുതാവുന്ന മീനാണ്. ഇതിനെ നമുക്ക് കെജിയിലൊക്കെ വളർത്തി അങ്ങനെയും ഇതിനെ എടുക്കാവുന്ന ഒരു മത്സ്യമാണ്. ഇത് ഇത് കാർണിവോർ ആണ്. കൂടുതലും ചെറിയ ചെറിയ ജീവികളെയും ചെമ്മീൻ കൊഞ്ചുകളെയും അല്ല നെത്തോലി അങ്കോവീസ് തോന്നിയിട്ട് നെത്തോലി വിഭാഗത്തിൽപ്പെട്ട അനിമൽസിനെയൊക്കെ ഭക്ഷിച്ചാണ് ഇവ വളരുന്നത്. ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഇപ്പം അടുത്ത ഇത് നിങ്ങൾ കണ്ടപ്പോൾ ഒരു വവ്വാലിൻ്റെ ആകൃതിയിലുള്ള മത്സ്യമാണ് ബാറ്റ് ഫിഷസ് എന്ന് പറയും. വളരെ ചെറുതായിരിക്കും, വേറൊരു ഷേപ്പാണിത്. ഇത് വളർന്നു വരുമ്പം വളരെ പരന്ന് നമ്മുടെ ആവോലി പോലൊരു മത്സ്യമാണ്. ഇത് നമ്മളെ ഫുഡ് ഫിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ഈ വിഴിഞ്ഞം കടലിൽ തന്നെ കിട്ടുന്ന മീനാണിത്. ഇത് ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 വയസ്സ് പ്രായമുള്ള മീനാണ്. 10-15 കൊല്ലം വരെ ഇത് വളരുകയും ചെയ്യും. ഇതിന് ഇതിൻ്റെ ലൈഫ് ഹിസ്റ്ററി വളരെ
നോക്കുകയാണെങ്കിൽ ഇത് വളരെ പിന്നെ എന്താണ്, ഇതിപ്പോ ഒരു 4-5 കൊല്ലമായിട്ട് ഈ ടാങ്കിനകത്ത് കിടന്ന് വലുതായ മത്സ്യങ്ങളാണ്. ഇത് നമ്മുടെ വിഴിഞ്ഞത്ത് തന്നെ കിട്ടിയാണ്. ഈ മറൈനിലുള്ള ആനിമൽസിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വാട്ടറിൽ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ? അത് അതേ വാട്ടർ തന്നെയാണോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? കടൽ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഈ ടാങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാങ്കിലെല്ലാം പ്രത്യേകത വെച്ചാൽ മറൈൻ ഫിഷ് വേണ്ടി നമ്മൾ കടൽ വെള്ളം തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേക സംവിധാനം ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് പിന്നെ ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഒരു ഫ്രഷ് വാട്ടർ ഫിഷിനെ നമുക്കറിയാം, നമുക്ക് വീട്ടിൽ ഒരു ടാങ്ക് ചെറുതായിട്ട് ഉണ്ടാക്കി അതിനെ തുടർന്ന് നമുക്ക് മീനിടാം. പക്ഷേ മറൈൻ ഫിഷ് അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നിങ്ങൾക്ക് എൻ്റെ പി എച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ അമ്ലക്ഷാരാവസ്ഥ, അസിഡിറ്റി, അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വെള്ളം എന്ന് വെച്ചാൽ പിന്നെ ഒരു 7 അല്ലെങ്കിൽ 7 കുറഞ്ഞ പി എച്ചിലാണ് സാധാരണ മീനുകളൊക്കെ കാണുന്നത്. ഈ കടൽ വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് വെച്ചാൽ 8.2 ആണ്. എന്ന് വെച്ചാൽ ഒരു ക്ഷാരാവസ്ഥ അല്ലെങ്കിൽ ബേസിക് പി എച്ച് ആണ്, 8.2 ആണ് നമ്മുടെ കടലിലെ വെള്ളത്തിൻ്റെ പി എച്ച്. അപ്പോൾ കടൽ വെള്ളത്തിൻ്റെ പി എച്ചിൽ ഇതിൻ്റെ അമോണിയ, ഇതിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്ന മെയിനായിട്ട് അമോണിയാണ്. അമോണിയ വളരെ ടോക്സിക്കാണ് ഈ ഒരു പി എച്ചിൽ. അതുകൊണ്ടാണ് എന്താണ് ഈ നമുക്ക് വളരെ നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം. ഇതിനകത്ത് വരുന്ന അമോണിയ ടോക്സിക്കായതുകൊണ്ട് അമോണിയയെ എടുക്കുക, റിമൂവ് ചെയ്യാൻ പറ്റിയ ബാക്ടീരിയയെ നമ്മളിതിനകത്ത് വളർത്തിയെടുക്കും. മനസ്സിലായോ? അങ്ങനെ അമോണിയയെ വളർത്തിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ടേക്ക് സം ടൈം. ഇപ്പോൾ ഒരു ചെറിയ ഫിഷിനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ടീരിയ വിൽ സ്റ്റാർട്ട് മൾട്ടിപ്ലൈ. ഇതിനകത്തുള്ള അമോണിയ യൂസ് ചെയ്തിട്ടാണ് ദ ഗ്രോ. അപ്പോൾ ഒരു കോളനി അങ്ങ് ഫോം ചെയ്യും. ഇതിൻ്റെ ഈ ബോട്ടത്തിലുള്ള ഫിൽറ്ററിൽ ഒരു കോളനി ഫോം ചെയ്യും. ദാറ്റ് കോളനി ഓഫ് ബാക്ടീരിയ വിൽ യൂട്ടിലൈസ് ദ അമോണിയ സെക്രീറ്റഡ് ബൈ ദിസ് അനിമൽ. ദാറ്റ് ഇസ് എക്സ്ക്രീഷൻ ആണ്. മനസ്സിലല്ലേ? എക്സ്ക്രീറ്റ് ചെയ്യുന്ന അമോണിയയെ ആ ബാക്ടീരിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പോയിസൺ ആവാതെ, അമോണിയ ലെവൽ ഒരു ലിമിറ്റിൽ അധികം പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പോയിസണസ്. അങ്ങനെ പോയിസൺ ആവാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ് നമുക്ക് ഇതിനെ ഈ മറൈൻ അനിമൽസിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രഷ് വാട്ടർ ഫിഷിനെ നമുക്ക് ഈസി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇതിൻ്റെ ഈ പി എച്ച് ഐയിൽ ഇസ് ടോക്സിക്, അമോണിയ ഇസ് ടോക്സിക്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഫിഷിൻ്റെ ഓസ്മോ റെഗുലേഷൻ വെച്ചാൽ ഇത് പിന്നെ കടൽ വെള്ളമായതുകൊണ്ട് ഓസ്മോ അത് അങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ പോകും, റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓസ്മോ റെഗുലേറ്ററി ആണ്. ഇതുപോലെ തന്നെ കറക്റ്റ് കടലിൽ കിടക്കുന്ന അതേ സലിനിറ്റി തന്നെയാണ് നമ്മൾ കൊടുക്കുക. സലിനിറ്റി എന്നാണ് പറയുന്നത് ഇതിൻ്റെ കടൽ എൻ്റെ ലവണത അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശത്തിൻ്റെ സലിനിറ്റി എന്നാണ് പറയുന്നത്. സലിനിറ്റി എന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു വെള്ളത്തിൽ, ഒരു ലിറ്റർ വെള്ളത്തിൽ 35 ഗ്രാം ആണ് സാധാരണ നമ്മുടെ കടലിലെ വെള്ളത്തിൻ്റെ. ഇപ്പം അറേബ്യൻ കടലിൽ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലെ സലിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 35 PPT, 35 parts per 1000. ഒരു ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 35 grams ഓഫ് സോൾട്ട് വിൽ ബി ദെയർ. അപ്പോൾ നമ്മൾ ആ 35 കറക്റ്റായിട്ട് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെയും ഈ അതിൽ ജീവിക്കുന്ന അനിമൽസിനെയും കീപ്പ് ചെയ്യാം. ഫ്രഷ് വാട്ടറിൽ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് പറ്റും, അതിൻ്റെ ഓസ്മോസ് കീപ്പ് ചെയ്യാൻ പറ്റാതെ ഇറ്റ് വിൽ ഡൈ. അതുകൊണ്ട് സെയിം സലിനിറ്റിയിലുള്ള, സെയിം പിന്നെ ലവണതയുള്ള കടൽ വെള്ളത്തിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. വരും ഇത് ഈ അറാത്രോൺ ജീനസിൽപ്പെട്ട പഫർ ഫിഷസ് ആണ്. നിങ്ങൾക്ക് കണ്ടിറങ്ങി കഴിഞ്ഞൊരു ഹെലികോപ്റ്റർ പോലെ ഇരിക്കുന്ന ഫിഷാണ് ഇത്. ചില പ്രത്യേകതകളുള്ള മീനാണ്. ഇതിനകത്ത് ടെട്രോഡോണ്ടിറ്റ്സ് ആണ്. ഇതിനകത്ത് ടെട്രോഡോ ടോക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിസൺ ഉണ്ട്. വളരെ ഡെഡ്ലി പോയിസൺ ആണ് ഇതിനകത്തുള്ള. അതിൻ്റെ ഇൻഡസ്റ്റൈനൽ റീജിയണിലാണ് ആ പോയിസൺ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് പക്ഷേ ഇത് വളരെ ഡെലിക്കസി, വളരെ എന്താ വെച്ചാൽ വളരെ പിന്നെ ജാപ്പനീസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഈ പഫർ ഫിഷ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്പെഷ്യലൈസ്ഡ് കുക്സ് ഉണ്ട് ഇതിനെ. അത് സർട്ടിഫൈഡ് കുക്സാണ്. അവർക്ക് മാത്രമേ ഇതിനെ കട്ട് ചെയ്ത് അത് ആ പോയിസൺ ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ട് ഇതിനെ സെർവ് ചെയ്യാൻ. റോ ആയിട്ടാണ് കഴിക്കുന്നത്. സഷിമി എന്ന് പറഞ്ഞിട്ട് റോ ആയിട്ട് കഴിക്കുന്ന ഫുഡിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഈ ഇതിനകത്തുള്ള ഈ ഫിഷ്, ഈ പഫർ ഫിഷ്. പക്ഷേ ഇങ്ങനെ സർട്ടിഫൈഡ് കുക്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇയറിൽ എത്രയോ മോർട്ടാലിറ്റി, ആളുടെ ഡെത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇത് ഇതിൻ്റെ ഇത് കഴിച്ചിട്ട്. അങ്ങനെയുള്ള പ്രത്യേകത. അതുപോലെ തന്നെ ഇത് ഇതിനെപ്പറ്റി പല റിസർച്ചും നടക്കുന്നുണ്ട്. ഈ ഇതിനകത്ത് ടോക്സിൻ എടുത്തിട്ട് പല മയക്കു മരുന്നായിട്ടും അങ്ങനെ പലതിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഡോസിൽ കൊടുത്തിട്ട് അതൊരു ഒരു മെഡിസിനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും മീൻ കാണപ്പെടുന്ന നമ്മുടെ ഈ കടലിൽ ഈ കോസ്റ്റൽ റീജിയൻ ഒരു ഏകദേശം 50 കിലോമീറ്ററോളം ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിപ്പം
ഈ കടൽ മാക്രി എന്ന് പറഞ്ഞ് നിങ്ങൾ പേപ്പറിൽ കാണും, ഇത് ഇങ്ങനെ വല പൊട്ടിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. ഇതിന് ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള പല്ലുകളുണ്ട്, ഇതിൻ്റെ വല പൊട്ടിച്ച് നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നവും ഇത് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള, കേരളത്തിലെ സംബന്ധിച്ചുള്ള, ഇതൊരു ഓർണമെൻറ്റൽ ഫിഷ് എന്നുള്ള കൂടുതൽ ഫുഡ് വാല്യൂ ഒന്നും ഇതിനില്ല. ഇവിടെ നമ്മുടെ ആരോഗ്യം കഴിക്കാറില്ല. എയർ ബ്ലാഡറുകളുണ്ട്, എയർ ബ്ലാഡറുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ബോയൻസിക്ക് വേണ്ടി എയർ ബ്ലാഡേഴ്സ് ഉള്ള ഫിഷാണ്. ഇത് കാർണിവോർ ആണ്. കാർണിവോഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ സീല് കിടക്കുമ്പോൾ അതിന് അവിടുത്തെ കുഞ്ഞു പ്രാണികൾ അങ്ങനെയുള്ള ഫുഡ്സ് കിട്ടും. നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫുഡ് മെയിന്റനൻസ്? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പലതരത്തിലുള്ള ചെമ്മീൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ചിപ്പി ചെറിയ മസൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന അത് അങ്ങനെയുള്ള ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുന്നതിന്. അതുപോലെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫിഷും നമുക്ക് പ്രിപ്പയർഡ് ഫുഡും ഉണ്ടാക്കി അതിന് കൊടുത്ത് നമുക്ക് അതിനെ ശീലിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ ലൈഫ് ടൈം? ലൈഫ് ടൈം ഒരു 12 ഇയേഴ്സ് ത്തോളം ജീവിക്കും ഇവിടെ. ഇവിടെ നമ്മൾ അക്വേറിയത്തിൽ വളരെക്കാലം ഇത് നല്ല ഇതായിട്ട് ജീവിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കാണുന്നത് ഒരു സീ അനിമോണും ക്ലോൺ ഫിഷസുമാണ്. സീ അനിമോണിനാണ് നമ്മൾ മലയാളത്തിൽ കടൽ താമര എന്ന് പറയും. അതുപോലെ തന്നെ ഈ കോമാളി മത്സ്യങ്ങൾ, നമുക്ക് അറിയാം കോമാളിക്ക് ഒരു വെള്ള ഒരു പെയിൻ്റ് അടിച്ച പോലെ ഒരു കളറേഷനാണ് അതിനുള്ളത്. അത് വളരെ ഭംഗിയുള്ള ഇതാണ്. ഒരു അസോസിയേഷൻ ഉണ്ട് ഇത്, സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും. സിംബയോട്ടിക് അസോസിയേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബോത്ത് ദ പാർട്ടീസ് ആർ ബെനിഫിറ്റഡ്. ഫിഷ് ഇതിൻ്റെ മീനും ഒരു പ്രയോജനം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സീ അനിമോണും ഒരു പ്രയോജനം കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് ഫാമിലിയിൽ പെട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് ഫൈലത്തിൽ പെട്ടാണ്. നീഡേറിയൻസ് ആണ്, നീഡേറിയൻസ് ആണ്, സിലിൻഡ്രൈഡ്സ് ആണ്. ഇതിൻ്റെ മൗത്ത് അതിൻ്റെ സെൻറ്ററിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹോൾ പോലെ. അതും ഫീഡ് ചെയ്യുന്ന ഒരു അനിമലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു പിന്നെ സസ്യമാണെന്ന് ചിലപ്പോൾ തോന്നിയിരിക്കും, പ്ലാന്റ് ആണ്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എൻ അനിമൽ. ഇത് സിലിൻഡ്രൈറ്റിൽ പെടുന്ന ഒരു അനിമലാണ്. ജാസ്യ മൗത്ത്, ഒരു മൗത്ത് തന്നെ നടുക്കൊണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്ന് വേറെ ഫിഷ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മീൻ പോയി ഇതിനകത്ത് വിളിക്കും. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതിനകത്തൊരു പോയിസൺ ഗ്ലാൻഡ് ഉണ്ടെന്ന്. സിലിൻഡ്രൈറ്റ്സിനകത്തെല്ലാം നീഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയിസൺ സ്റ്റിംഗിങ് സെൽസ് ഉണ്ട്. ഈ സ്റ്റിംഗിങ് സെൽസ് ഇതിനെ സ്റ്റിംഗിങ് സെൽസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ മീനും ഇത് അതുകൊണ്ട് ഇതിനകത്തേക്ക് വരാൻ പറ്റത്തില്ല. വേറെ ചെറിയ മീനുകളോ ഇതിൻ്റെ പ്രെഡേറ്റേഴ്സിനൊന്നും ഈ അനിമോൺ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ട് വരത്തില്ല. പക്ഷേ ഈ ഈ ക്ലോൺ ഫിഷിൻ്റെ മേളിൽ ഒരു ഒരു മ്യൂക്കസ് കോട്ടിങ്, പ്രത്യേക മ്യൂക്കസ് കോട്ടിങ് ഉണ്ട്. അതുകൊണ്ട് അതിന് കുഴപ്പമില്ല, ഇതിനകത്ത് വന്നാലും അതിന് അറ്റാക്ക് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതിനെ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് ഈ കടൽ താമര ഇതിനെ രക്ഷിക്കുകയും ചെയ്യും. രക്ഷിക്കുക എന്നുള്ള അതിൻ്റെ ഒരു അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇതിൻ്റെ മീനിന് ചെറിയ ചെറിയ വേസ്റ്റുകളും അതൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് ഇതിനിട്ട് കൊടുക്കുകയും ചെയ്യും, ഇതിൻ്റെ മൗത്തിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. പിന്നെ ഇതിൻ്റെ സിലിൻഡ്രേറ്റ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് പിന്നെ ബാക്ടീരിയൽ ഒരു കോളനിയുണ്ട്. സൂസാന്തല എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഇതിനകത്ത് ജീവിക്കുന്നുണ്ട്. അത് ലൈറ്റ് സെൻസിറ്റീവ് ബാക്ടീരിയയാണ്. അത് ലൈറ്റ് പ്ലാന്റ്സിനെ പോലെ ഡയറക്റ്റായിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഈ ബാക്ടീരിയ ഈ സീ അനിമോണിനകത്തുള്ളതുകൊണ്ട് സീ അനിമോണിനൊരു ഒരു ന്യൂട്രിയൻസ് ആ ബാക്ടീരിയ സപ്ലൈ ചെയ്യുകയും ചെയ്യും. സീ അനിമോൺ വിൽ പ്രൊവൈഡ് എ സ്പേസ്, അതിനൊരു നല്ലൊരു പിന്നെ സബ്സ്ട്രേറ്റം, അവിടെ അതിന് ജീവിക്കാൻ വേണ്ടി ഒരു സബ്സ്ട്രേറ്റം അതിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സീ അനിമോണിനകത്ത് ഒരു വേറൊരു ജീവി ജീവിക്കുന്നുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ക്ലോൺ ഫിഷിനെ. ഈ ക്ലോൺ ഫിഷിനെ നമ്മൾ ഇവിടെ ഈ ഈ മറൈൻ അക്വേറിയത്തിൽ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വളരെ വിലയുള്ള ആംഫിപ്രിയോൺ സെബ എന്ന് പറഞ്ഞ മത്സ്യമാണിത്. ഇതിനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഇവിടെ നമുക്ക് വിൽക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് അല്ലേ? അപ്പൊ അല്ലാതെ പുറത്ത് വിപണിയിൽ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്? ഇതിന് ഇതിനിപ്പം ഇവിടെ ഇന്ത്യൻ ഇതിൽ ഒരു ഒരു പേരിന് ഒരു 50 രൂപ മുതൽ 100 രൂപ വരെ വിലയുണ്ട്. ഈ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ചുകൂടെ ഹൈ പ്രൈസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളി തിങ്ങ് വെച്ചാൽ ഇത് നമുക്ക് കടൽ വെള്ളത്തിലേ ഇതിനെ വളർത്താൻ പറ്റുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഈ ഇതിൻ്റെ അസോസിയേഷനൊക്കെ വളരെ മനോഹരമായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു ഇതാണ്. എന്നാലും ഇതിനെ പിന്നെ ടാങ്കിൽ വളർത്താനും വളരെ എളുപ്പമുള്ള ഫിഷാണ്, വളരെ വളരെ ഓമനത്തമുള്ള. സീ അനിമോൾ ഉള്ളിടത്താണ് ഇത് കാണുന്നത് ഈ മീൻ. പക്ഷേ സീ അനിമോൾ ഇല്ലാതെ നമുക്ക് ടാങ്കിൽ ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വളരെയധികം പ്രത്യേകത ഉള്ളൊരു മത്സ്യമാണ് ഇത്. ഇതിന് ആണ് പെണ്ണാവാൻ ഉള്ള ഒരു ഒരു എന്താണ് ഹെർമോഫ്രൈറ്റിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹെർമോഫ്രൈറ്റിസ് ആണ് ഇത്.
ഇതിപ്പോൾ ഒരു കോളനിയിൽ ഒരു ഫംഗ്ഷണൽ മെയിലും ഒരു ഫംഗ്ഷണൽ ഫീമെയിലുമാണ് കാണുന്നത്. ഏറ്റവും വലിയ അനിമൽ ഇതിനകത്തുള്ളത് ഒരു ഫീമെയിലായിരിക്കും, മനസ്സിലായോ? അതിൽ ചെറുത് ഒരു മെയിലായിരിക്കും, ബാക്കിയെല്ലാം നോൺ ഫംഗ്ഷണൽ മെയിൽസാണ്, മനസ്സിലായോ? അപ്പോൾ ഒരു കോളനിയിൽ ഒരു ഫംഗ്ഷണൽ മെയിലും ഒരു ഫംഗ്ഷണൽ ഫീമെയിലും ഓൾ അതേഴ്സ് ആർ നോൺ ഫംഗ്ഷണൽ കോളനി മെമ്പേഴ്സാണ്. ഇപ്പം നമ്മൾ ആ ഒരു ഫീമെയിലായിരിക്കും എഗ് ലേ ചെയ്യുന്നത്. എഗ് ലേ ചെയ്ത് ഇത് പേരന്റൽ കെയറിലാണ്, ഒരു മുട്ട ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കും ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ, ഇതിനകത്ത് ഈ പൈപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അത് എഗ് അറ്റാച്ച് ചെയ്ത് വെക്കും. എഗ് അറ്റാച്ച് ചെയ്തിട്ട് ഈ മെയിലും ഫീമെയിലും കൂടെ അതിനെ ഗാർഡ് ചെയ്ത് ഒരു 7 to 8 days ആകുമ്പോഴാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞാവുന്നത്. അപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞാകുന്നവരെ അതിനെ ഫാൻ ചെയ്തും അതിനകത്ത് എന്തെങ്കിലും ഫംഗസോ ബാക്ടീരിയ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തും ഒക്കെ പേരന്റൽ കെയർ ഉള്ള മീനാണ്. പിന്നെ ഒരു പ്രത്യേകത നിങ്ങളോട് പറഞ്ഞു, ഇതാണ് ഹെർമഫ്രോഡൈറ്റ്സ് ആണ്. ഇതിപ്പം ഒരു ഫീമെയിൽ ചത്തുപോയെന്ന് ഇരിക്കട്ടെ, എൻ്റെ ഒരു ഫംഗ്ഷണൽ ഫീമെയിൽ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ദിസ് മെയിൽ വിൽ ബിക്കം എ ഫീമെയിൽ, അനദർ നോൺ ഫംഗ്ഷണൽ മെയിൽ ബിക്കം ഫംഗ്ഷണൽ മെയിൽ, അങ്ങനെ ഇറ്റ് വിൽ കീപ്പ് എ കോളനി ഇൻടാക്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഓവറൊക്കെ എടുത്ത് സെക്ഷൻ എടുത്ത് നമ്മളത് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഒരു 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 ഫീമെയിലിനെ റിമൂവ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ മെയിലിനെ എടുത്ത് ഡിസക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മെയിൽ സ്റ്റേജിൽ നിന്ന് ഫീമെയിൽ സ്റ്റേജിലോട്ട് മാറിയിരിക്കുന്ന ഓവറിയും ടെസ്റ്റിസ് ഒരേ അനിമലിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഒരു ആ ഫംഗ്ഷണൽ ഫുള്ളി ഫംഗ്ഷണൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി ഓവറി. അങ്ങനെയുള്ള ഒരു പ്രത്യേക വളരെ പ്രത്യേകതയിലുള്ള ഒരു ഫിഷാണ് ഈ ക്ലൗൺ ഫിഷ്. ഇത് തന്നെ പല സ്പീഷീസ് ഉണ്ട്, നല്ല വാല്യുള്ള ഫിഷാണ്. നമുക്ക് ഇതിൽ ഇതാണ് റാബിറ്റ് ഫിഷസ്, അല്ലെങ്കിൽ പൂലാവ് എന്ന് മലയാളത്തിൽ പറയും. ഇത് ഭക്ഷണത്തിന് യോഗ്യമായിട്ടുള്ള മീനാണ്. ഇതിനെ പിന്നെ റാബിറ്റ് ഫിഷസ് എന്ന് അറിയപ്പെടും. രണ്ട് സ്പീഷീസാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. ഇപ്പം ഈ വലുതായിട്ട് കാണുന്നത് സിഗാനസ് ജാവസ് എന്ന് പറഞ്ഞ സ്പീഷീസാണ്. പിന്നെ സിഗാനസ് കനാലിക്കുലേറ്റസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് രണ്ടും ആ പോണത് കനാലിക്കുലേറ്റസ് ആണ്. ഈ ജാവസ് എന്ന് പറഞ്ഞ സ്പീഷീസ് വളരെ വലുതാകുന്നതാണ്. ഇത് ഈ പിന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ വളരെയധികം പിന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു മീനാണിത്. അതുകൊണ്ട് ഇതിനെ അവിടെ ബ്രീഡ് ചെയ്ത് ഇതിനെ ഒരു ഇങ്ങനെ കൾച്ചർ ചെയ്ത് കൃഷി പോലെ ചെയ്യാനുള്ള സാധ്യതയുള്ള മീനാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇതിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ബ്രീഡ് ചെയ്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഫുഡ് ഫിഷായിട്ടും ഓർണമെൻറ്റൽ ഫിഷായിട്ടും രണ്ട് വിധത്തിലും ഗുണമുള്ളതാണ്. പിന്നെ ഒരു പോയിസണുള്ള മീനാണ്. ഇതിൻ്റെ ഈ സ്പൈൻസൊക്കെ വളരെ പോയിസണാണ്. ഇത് നമ്മൾ വലയിലേക്കോ പിടിക്കുമ്പോഴോ ഒക്കെ കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു പിന്നെ ഇഞ്ചുറി ഉണ്ടാക്കാൻ കഴിവുള്ള മീനാണ് ഈ പിന്നെ റാബിറ്റ് ഫിഷസ്, അല്ലെങ്കിൽ പൂലാവ് എന്ന് മലയാളത്തിൽ പറയുന്ന ഈ മത്സ്യം. ഇതിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് പക്ഷേ വളർത്താനും ടാങ്കിൽ കിട്ടിയാനൊക്കെ വളരെ എളുപ്പമുള്ള മീനാണ്. അതിൻ്റെ പിന്നെ ഷേപ്പും ഒക്കെ കൊണ്ട് പറയുന്നത് കാർണിവോറാണ്. മിക്കവാറും നമ്മളിവിടെ കീപ്പ് ചെയ്യുന്ന ഫിഷ് കൂടുതലും കാർണിവോറാണ്. അയില ചാള ഇതൊക്കെയാണ് നമുക്ക്, ചാളയൊക്കെ എന്ന് പറഞ്ഞ സാഡേ എന്ന് പറഞ്ഞ മീനൊക്കെയാണ് പിന്നെ ഈ ഹെർബിവോർസ് ആയിട്ടുള്ള. ഹെർബിവോർസിനെ കീപ്പ് ചെയ്യാൻ കുറച്ച് പാടാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനാണ് റെഡിലി നമുക്ക് കൾച്ചർ ഫീഡ് കൊടുക്കാൻ പറ്റും. മറ്റേതാണ് ഫിൽറ്റർ ഫീഡേഴ്സ് ആണ്, ഈ ചാള എന്നൊക്കെ പറയുന്നത് ഫിൽറ്റർ ഫീഡ് ചെയ്യുന്നതാണ്. അതിനെ നമുക്ക് ടാങ്കിൽ കീപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാവും. എന്ന് വെച്ചാൽ അത് വാ തുറന്നിട്ട് ഇങ്ങനെ ഷോളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണേന്ന്. അപ്പം എത്ര വെള്ളം അതിനകത്തുള്ള കയറി പോകുന്നത് അത്രയും വെള്ളം അത് അരിക്കും. അതിൻ്റെ ഗിൽ റെക്കേഴ്സിന് പ്രത്യേകിച്ച് അതിൻ്റെ നമുക്ക് ഗിൽ റെക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗിൽ റെക്കേഴ്സ് അറിയാമല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ ചെകള പൂക്കളിൻ്റെ അകത്ത് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. എത്ര വെള്ളം കയറിപ്പോയാലും അതിനെല്ലാം അരിച്ച് ആ അരിച്ച് കിട്ടുന്ന സൂപ്പ് പോലുള്ളതാണ് അത് ഭക്ഷണമായിട്ട് എടുക്കുന്നത്. അപ്പം കൂടുതലും നമ്മളിവിടെ അക്വേറിയങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാർണിവോറസ് അല്ലെങ്കിൽ ഓംനിവോറസ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിനെ കീപ്പ് ചെയ്യാൻ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ആൽഗയൊക്കെ എപ്പോഴും കൾച്ചർ ചെയ്ത് ഇതിന് കൊടുക്കേണ്ടി വരും. ബോയൻസിലെ ഇതൊക്കെ ഒരു ഷാലോ വാട്ടർ സ്പീഷീസാണ്. എന്ന് വെച്ചാൽ വലിയ ഒരു ഡെപ്തിലേക്ക് പോകുന്ന മീനുകളൊന്നുമല്ല. ഇതൊരു ഒരു ഒരു 50 fathoms ആ റേഞ്ച് വരെയൊക്കെ പോകുന്നുള്ളൂ. വളരെ ഡീപ് സീയിലേക്ക് പോകുന്ന ഫിഷ് അല്ല ഇത്. ഇതെല്ലാം ഓൾമോസ്റ്റ് ഈ കോറൽ റീഫ് അസോസിയേറ്റ്, ഈ ഓർണമെൻറ്റൽ ഫിഷ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി കോറൽ റീഫ് അസോസിയേറ്റഡ് ഫിഷസാണ്. ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ ഈ നാഷണൽ ജിയോഗ്രാഫിക് അനിമൽ പ്ലാനറ്റിലൊക്കെ കണ്ടിട്ടുണ്ടോ, റീഫ് ഏരിയയിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷ് കാണുന്നത്. അതെല്ലാം ഷാലോ ഏരിയ ആണ്. റീഫ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വാട്ടർ ക്വാളിറ്റി നല്ലതായിരിക്കണം, നല്ല ക്വാളിറ്റി അൺപൊല്യൂട്ടഡ് വാട്ടർ, അതുപോലെ തന്നെ നല്ല സൺലൈറ്റ്. കോറൽ റീഫിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഫൈലം സിലിൻഡ്രേറ്റൊക്കെ അത് വരുന്നതാണ്. അതിനകത്തെല്ലാം കൂടുതലും എന്താണ് ഈ ബാക്ടീരിയയുണ്ട്. സൂസാന്തല എന്ന് പറയുന്ന ബാക്ടീരിയ ഈ കോറൽസിനകത്തും അനിമോൺസിനകത്തും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ലൈറ്റിനെ ഫോട്ടോട്രോഫിക്കാണ്, ലൈറ്റ് എടുത്ത്
ഈ ഇതിന് ഈ കോറലിന് വളരാനുള്ള ആഹാരവും കൂടെ സിന്തസൈസ് ചെയ്ത് കൊടുക്കും ഏത് ഈ ബാക്ടീരിയ, ഈ സൂസാന്തിൽ എന്ന് പറയുന്ന ബാക്ടീരിയ. അതുകൊണ്ടാണ് ഇത് കൂടുതലും ലൈറ്റഡ് ഏരിയയിൽ കൂടുതൽ കോറൽ റീഫും അസോസിയേറ്റഡ് ഫിഷും കാണപ്പെടുന്നത്. കൂടുതല് നമ്മൾക്ക് ഈ കാർണിവോറസ് ഫിഷ് ആണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഈ സീർ ഫിഷ്, നെമ്മീൻ, പിന്നെ അതുപോലെ തന്നെ ഈ വറ്റ, പിന്നെ ആവോലി, ഇതെല്ലാം മിക്കവാറെല്ലാം കാർണിവോറസ് ആണ്. കാർണിവോറസും പിന്നെ ഹെർബിവോറസിൻ്റെ അമ്മ ഇൻഡസ്റ്റൈൻ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇൻഡസ്റ്റൈൻ വളരെ ലെങ്ത് ആയിട്ടുള്ള, ഇപ്പം ചാളയൊക്കെ എടുത്ത് നിങ്ങളെടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ കുടലിന് വളരെ നീളമുണ്ടാവും. എന്നാൽ ഹെർബിവോറസിൻ്റെ ഇത് വളരെ ചെറുതായിരിക്കും. എന്നു വെച്ചാൽ ഇതിന് ഈ അനിമൽ പ്ലാന്റ് മാറ്റർ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ലെങ്തി, പിന്നെ എന്താണ് ഇൻഡസ്റ്റൈൻ ഇത് കുടലും അതിൻ്റെ അബ്സോർപ്ഷനും ഡൈജസ്റ്റനും കുറച്ച് ലെങ്ത് ടൈം എടുക്കുന്നതാണ്. അത് മറ്റേതിനാണെങ്കിൽ വലിയ പിന്നെ ഇതുപോലെ അനിമൽ പാർട്സൊക്കെ ഇത് ചെയ്യാനുള്ള, ക്രഷ് ചെയ്യാനുള്ള നല്ല ഹാർഡായിട്ടുള്ള സ്റ്റൊമക്ക് ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ലെങ്ത് ഓഫ് ദ അലിമെൻ്ററി കനാൽ വിൽ ബി സ്മോൾ ഇത് ഇൻ ദ കേസ് ഓഫ് എന്താണ് കാർണിവോറ ഫിഷ്. മനസ്സിലായി? അങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം. ഇത് നമുക്ക് ഡിഫറെൻ്റ് സ്പീഷീസ് ഉണ്ട് ഇതിനകത്ത്, പല സ്നാപ്പർ സ്പീഷീസ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതൊരു ഡാംസലാണ്, നിയോ പ്രൊമോസൻ നെമിമറസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ്, യെല്ലോ ടെയിൽ ഡാംസലാണ് ഉള്ളത്. പിന്നെ ചില അപ്പഗോണിഡ്സ് ഉണ്ട്, ചില മൂൺ റാസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ അതിൻ്റെ ആ അതിൻ്റെ വാലിലൊരു ഒരു മൂണിൻ്റെ, ഹാഫ് മൂണിൻ്റെ ഷേപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ മൂൺ റാസ് എന്ന് പറയുന്നത്. ഇവരുടെ ബോയിൻസ് ലെവലിൽ വ്യത്യാസം കാണോ? ബോയിൻസ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഷാലോ വാട്ടർ സ്പീഷീസുകളാണ്. ബോയിൻസ് ഭയങ്കര ഡെപ്തിലൊക്കെ പോകുന്ന ചില ഷാർക്സ് അതുപോലുള്ള വലിയ മീനുകൾക്കാണ് ബോയൻസിക്ക്. ഇപ്പോൾ 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 ഗ്രൂപ്പർ വലിയ സൈസായി കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പിലേക്ക് പോകും. പക്ഷേ അത് അതിനെ നമ്മൾ പെട്ടെന്ന് പിടിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ വയറ്റിലുള്ള അതിൻ്റെ ബ്ലാഡറെല്ലാം വെളിയിലേക്ക് വരും. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന് ചേഞ്ച് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ ഷാല വാട്ടർ ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ടാലും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ വലിയ ഗ്രൂപ്പറുകൾ നമ്മൾ ടാങ്കിലേക്ക് വരും മാറ്റുമ്പം അതിൻ്റെ പിന്നെ ഇത് വെളിയിലേക്ക് വരും. എന്താണ് അതിൻ്റെ ഈ അതിൻ്റെ ബ്ലാഡർ, എയർ ബ്ലാഡർ വെളിയിലേക്ക് വന്ന് ചത്തുപോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതും കോറൽ റീഫ് അസോസിയേറ്റഡ് ഫിഷുകളാണ് കൂടുതൽ. പക്ഷെ അത്ര മറ്റേ സ്നാപ്പേഴ്സ് കഴിഞ്ഞാൽ മറ്റേ ബാക്കിയുള്ള ഫിഷ് അത്രയും കളർഫുൾ അല്ല, എന്നാലും ദേ ആർ ഓൾസോ ഗുഡ് ഓർണമെന്റൽ ഫിഷ്. ഇതിന്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ് സർ? ലൈഫ് സ്പാൻ ഇതൊരു 5 ഇയേഴ്സ് പോലെ 10 ഇയർ വരെ ജീവിക്കുന്ന പല സ്പീഷീസ് ഓഫ് സ്നാപ്പേഴ്സ് ഉണ്ട്. ഇതിന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ്, ഇവിടെ കൊടുക്കുന്ന നമ്മൾ ചെറിയ മീനുകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കും, ചെറിയ കൊഞ്ച്, അതുപോലെ തന്നെ ഈ മസലിൻ്റെ മീറ്റ്, ഓയിസ്റ്റർ മീറ്റ്, ഇതിൻ്റെ പ്രിപ്പയർഡ് ഫുഡും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് നമുക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും ചില. പക്ഷേ ഇന്ത്യയിൽ കുറവാണ്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഫുഡ്സാണ് വരുന്നത്, മറൈൻ ഫിഷിന് വേണ്ടി വരുന്നത്. അത് നമുക്ക് പിന്നെ പെല്ലറ്റ് രൂപത്തിലുള്ള ഫുഡുണ്ട്, അത് നമ്മൾ ശീലിപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടില്ലേ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണത്തുള്ളത്? സീ ലില്ലീസാണ്, കണ്ടില്ലേ? അതിൻ്റെ ആ കണ്ടുകഴിഞ്ഞൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, അതിങ്ങനെ അനങ്ങുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ തന്നെ അനിമൽ ഫീഡിംഗ് ആണ്. ഇതിനകത്ത് ഫെദർ പോലെയാണ് അതിൻ്റെ അതിൻ്റെ ലീവ്സ് വലിക്കുന്നത്, ഫെദർ പോലെയാണത്. എന്ന് വെച്ചാൽ അതിനകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ, പ്ലവാങ്ങൾ, പ്ലാങ്ക്ടൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ചെറിയ പ്ലാങ്ക്ടൺ അതിനകത്ത് വന്നിട്ട് അതിനെയാണത് ഫുഡായിട്ട് എടുക്കുന്നത്. ഇതിന് മൂവ് ചെയ്ത് പോകാൻ പറ്റും ഒരിടത്തു നിന്ന് ഇങ്ങനെ, ഇതിങ്ങനെ പിന്നെ എന്താണ് നീന്തി തന്നെ പോകാൻ പറ്റും. അതിൻ്റെ ആ ഇതിൻ്റെ ആ അതിൻ്റെ ഇതില്ലേ, അതിൻ്റെ ലെഗ്സ് ഉപയോഗിച്ച് അത് ഇക്കാൻ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ തന്നെ നീന്തി പോകാൻ പറ്റും. നല്ല നല്ല മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്നില്ലേ? നല്ല വേറെ കളറിലുള്ള സീ ലില്ലിയാണ്, യെല്ലോ കളറിലുള്ള, ഇത് ബ്രൗൺ കളറിലുള്ള, ഇതെല്ലാം എക്കൈനോ ഡെർമേറ്റയിൽ പെടുന്ന അനിമൽസ് ആണ്. ഇതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഈ രണ്ട് കളേഴ്സ് മാത്രമേ, രണ്ട് കളറിൽ ഒരുപാട് വളരെ കളർഫുൾ ആയിട്ടുള്ള പല വിധത്തിലുള്ള നല്ല രസമാണ് ഇത്. ഇങ്ങനെ ചില കളർഫുൾ ആയിട്ടുള്ള പിന്നെ സീ ലില്ലീസ് ഇങ്ങനെ നീന്തി പോകുന്ന കാണാൻ പറ്റും വെള്ളത്തിൽ കൂടെ. നമുക്ക് തോന്നിയൊരു പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി പോകണമെന്ന് തോന്നുന്നു, അത്ര ഒരു അത്ഭുതത്തോടു കൂടി നമുക്ക് നോക്കിക്കാൻ പറ്റും. ഇതിനെ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ട് നമ്മൾ ആദ്യം ടാങ്കിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ നീന്തി ഒരിടത്ത് പോയി ഇരിക്കും. ആ പിഗ്മെന്റ്സ്, കളർ പിഗ്മെന്റ്സ്, അതിൻ്റെ ക്രോമറ്റോഫോഴ്സ് വെച്ചിട്ടാണ് പല കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഓരോ പിഗ്മെന്റ്സ് അനുസരിച്ചാണ് അതിൻ്റെ കളർ. ഇത് നമ്മൾ കടലിൽ, നമ്മുടെ ഈ കടലിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞ ഏരിയയിലെ കളർ, ഈ കടൽ വളരെ റിച്ച് ആയിട്ടുള്ള ഇതാണ്. ഹൈലി പ്രൊഡക്റ്റീവ് ആണ് നമ്മുടെ ഇവിടുത്തെ കടൽ, അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ സലിനിറ്റി ആണ്. ഇവിടെ വലിയ നദികളൊന്നും വന്ന് ചേരുന്നില്ല, അതുകൊണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടിരിക്കും. ഉപ്പിൻ്റെ അംശം കുറയത്തില്ല. ഇപ്പം നമ്മൾ കൊച്ചിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 4-5 റിവർ
വേമ്പനാട് ലേക്കിൽ ജോയിൻ ചെയ്ത് ആ ലേക്കിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടെ ഈ 4-5 റിവേഴ്സിനകത്തുള്ള കംപ്ലീറ്റ് വെള്ളം, പെരിയാറിലെല്ലാം വെള്ളം കംപ്ലീറ്റ് വരുന്ന സമയത്ത് ഈ മഴക്കാലത്തൊക്കെ വെള്ളം സലിനിറ്റി ഉപ്പും വളരെ കുറയും. നിങ്ങൾക്കറിയാം നല്ല കളർഫുള്ളായിട്ടുള്ളത്, അതിൽ മീനുകൾ, കോറൽ റീഫിൽ നിന്ന് കൊച്ചി ഏരിയ, കൊല്ലത്തും അധികം ഇല്ല. എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഇപ്പോൾ അഷ്ടമുടി കായലിൽ നിന്നൊക്കെ ഉള്ള വെള്ളം മൊത്തം കൂടെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സ്റ്റേബിൾ വാട്ടർ ക്വാളിറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അറൗണ്ട് ദ ഇയർ. ഇപ്പോൾ കോറലൊക്കെ അധികമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സൗത്ത് ഓഫ് കൊയിലോണാണ് നമുക്ക് കോറൽ റീഫ് ഏരിയാസും അങ്ങനെയുള്ള കോറൽ റീഫ് ഫിഷസും കൂടുതലായിട്ടുള്ളത്. നമുക്ക് കൊയിലോൺ ഇഷ്ടമാണ്. അങ്ങ് രാമേശ്വരം വരെയുള്ള ഏരിയയിൽ വലിയ റിവേഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്നില്ല. അതേസമയം ബംഗാളിലായാലും അല്ലെങ്കിൽ കുറച്ചുകൂടെ നോർത്തിലേക്ക് പോയാലൊക്കെ ഒരുപാട് റിവേഴ്സ് വന്ന് ചേരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഈ മൺസൂൺ ടൈമിലെല്ലാം വളരെ ഉപ്പിൻ്റെ ഈ കോസ്റ്റൽ ഏരിയയിലെല്ലാം വളരെ ഉപ്പ് കുറയും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ വലിയ ചെറിയ ഒന്നുകൊണ്ട് തോടുകളൊക്കെ ജോയിൻ ചെയ്യുന്നില്ല. വലിയ പ്രധാനമായിട്ടുള്ള റിവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കോറൽ റീഫ് അസോസിയേറ്റഡ് ഫിഷസും ചില കോറൽസും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പേൾസ് ഓഫ് ആ കൺട്രിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഇതേ ദിവസം ഇതേ സമയം അടുത്തയാഴ്ച.